വെള്ളിത്തുരുത്ത് എന്ന സുന്ദര ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളുടെ കുറച്ച് ലൊക്കേഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. പ്രധാനമായും മീശ മാധവൻ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് ലൊക്കേഷൻ ഇവിടെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. ഒന്ന് ആ സിനിമയിലെ പൊട്ടക്കുളം, അത് നിങ്ങളെ കാണിക്കാം. പിന്നെ നമ്മുടെ ജഗതിച്ചാട്ടനും ദിലീപും കൂടിയിട്ട് ഒരു വഴി ഇടവഴിയിലൂടെ നടക്കുന്ന ചെറിയൊരു സീനുണ്ടായിരുന്നു. പുരുഷുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു വീട്, പട്ടാളം പുരുഷു, ആ വഴിയാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പൊട്ടക്കിണറും അവിടുത്തെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള അവിടുത്തെ ഈ പൊട്ടക്കിണറിനോട് ചേർന്നിട്ടുള്ള ഈ കാടിൻ്റെ സൈഡിലുമാണ് അതിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആ സിനിമയിൽ കണ്ട പൊട്ടക്കുളം. ഇപ്പോൾ മഴക്കാലമായാണ്, നല്ല വെള്ളമുണ്ട്. ഇതിന് വേനൽക്കാലത്താണ് തീരെ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ കാലത്ത് അവിടെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആ സിനിമയിലൊരു ആളുടെ വീടായിട്ട് ഈ വീട്ടിൽ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. ഇതാണ് ആ കാട് പ്രദേശം. ഇവിടെ വെച്ചിട്ടാണ് ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ നാട്ടിലെ ചെറിയൊരു കുളം. ഇത് അരയല്ലങ്ങളുടെ വീട് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയിൽ ഈ ഭാഗം കാണിച്ചിട്ടുണ്ട്. ഇത് തോട്. ഞാൻ വെറുതെ മീന കണ്ടപ്പോൾ ഒന്ന് ഇതിൽ ആഡ് ചെയ്തു എന്ന് അത്രമാത്രം. ഈ കാടുകളിലാണ് നമ്മുടെ കർമ്മയോധ എന്ന് പറഞ്ഞ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മീശമാധവൻ്റെ നമ്മളെ പട്ടാളം പുരുഷൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ സീനില്. അത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇതിൻ്റെ രണ്ട് സൈഡും മുള്ളുവേലിയും മറ്റേ മുള കൊണ്ടുള്ള വേലിയൊക്കെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. മുളയൊന്നും കിട്ടാല്ല, വളരെ കുറച്ചുള്ളൂ. ഇപ്പോൾ വേലിയൊക്കെ പോയിക്കണം. അന്ന് മുള കൊണ്ടുള്ള മുള്ളു വേലിയായിരുന്നു കൂടുതലും എല്ലാ വീടുകളുടെ സൈഡിലും അതിർത്തിയിലും. ഇപ്പോൾ അതിർത്തിയൊക്കെ പോയി, ഇപ്പോൾ ആകെ ഇതായല്ലോ, സ്നേഹമുതിലും കാര്യങ്ങളൊക്കെ വന്നല്ലോ. ഇതാണ് മുള. ഈ മുള ഉപയോഗിച്ചിട്ടാണ് പണ്ടത്തെ കാലത്ത് വേലികൾ ഓരോ വീടുകളുടെ അതിർത്തി തിരിച്ചിരുന്നത്. മുളങ്കാടുകളാണ് ഞങ്ങളവിടെ കൂടുതലുള്ളതും. ഇത് കരിമ്പന, ഈ വഴിയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് പാമ്പിൻ്റെ പുറ്റാണ് കേട്ടോ. ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തും ഇത് ഉള്ളതാണ്. എവിടെ നോക്കിയാലും ഈ പാമ്പിൻ്റെ പുറ്റ് കാണാം. ഇവിടെ പാമ്പുകളും വരാറുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.